അഞ്ചാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ലെറ്റർ ടു ഗോഡ് കഴിഞ്ഞ നാല് വീഡിയോകളിലായി നമ്മൾ പഠിച്ചതാണല്ലോ. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിക്കാം. കഴിഞ്ഞ വീഡിയോകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ അവയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണുമല്ലോ. ലഞ്ചോ ദൈവത്തിന് എഴുതിയ കത്ത് പോസ്റ്റ് മാസ്റ്ററുടെ കയ്യിലാണല്ലോ കിട്ടിയത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റീഡിംഗ് ദ ലെറ്റർ ദ പോസ്റ്റ് മാസ്റ്റർ ടേൺഡ് സീരിയസ്. വൈ? ലെറ്റർ വായിച്ച ശേഷം പോസ്റ്റ് മാസ്റ്റർ പെട്ടെന്ന് ഗൗരവത്തിലായി. എന്തായിരുന്നു കാരണം? പോസ്റ്റ് മാസ്റ്റർ വാസ് സർപ്രൈസ്ഡ് ബൈ ദ സ്ട്രോങ് ഫെയ്ത്ത് ഓഫ് ലെഞ്ചോ ഇൻ ഗോഡ്, സോ ഹി ടേൺഡ് സീരിയസ്. ദൈവത്തിലുള്ള ലെഞ്ചോയുടെ അത്യധികമായ വിശ്വാസം കണ്ട് പോസ്റ്റ് മാസ്റ്റർക്ക് അത്ഭുതമായി, അല്ലെങ്കിൽ അതിശയിച്ചു പോയി. സോ ഹി ടേൺഡ് സീരിയസ്. അപ്പോഴാണ് അയാൾ ഗൗരവത്തിലായത്. വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ടേക്ക് ഇഫേർട്ട് ടു കളക്ട് മണി ഫോർ ലെഞ്ചോ? ലെഞ്ചോയ്ക്ക് വേണ്ടി പണം കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ശേഖരിക്കാൻ പോസ്റ്റ് മാസ്റ്റർ തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? പോസ്റ്റ് മാസ്റ്റർ തോട്ട് ദാറ്റ് ലെഞ്ചോ ഹാഡ് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ലെഞ്ചോയ്ക്ക് ദൈവത്തിൽ വളരെയധികം വിശ്വാസമുണ്ടെന്ന് പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചു. ലെഞ്ചോ വിൽ എക്സ്പെക്ട് എ റിപ്ലൈ ഫ്രം ഗോഡ്. അതുകൊണ്ട് തന്നെ ലെഞ്ചോ ദൈവത്തിൽ നിന്നും ഒരു മറുപടി പ്രതീക്ഷിക്കും എന്നും പോസ്റ്റ് മാസ്റ്റർക്ക് തോന്നി. ദ പോസ്റ്റ് മാസ്റ്റർ വാണ്ടഡ് ടു ഫുൾഫിൽ ദ വിഷ് ഓഫ് ലെഞ്ചോ. അതുകൊണ്ട് പോസ്റ്റ് മാസ്റ്റർ ലെഞ്ചോയുടെ ആ ആഗ്രഹം സാധിക്കാൻ, അല്ലെങ്കിൽ അത് സഫലീകരിക്കാൻ തീരുമാനിച്ചു. വൈ വാസ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ദ പോസ്റ്റ് മാസ്റ്റർ ടു കളക്ട് 100 pesos? പോസ്റ്റ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം 100 pesos ശേഖരിക്കുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. എന്തുകൊണ്ട്? ദ പോസ്റ്റ് മാസ്റ്റർ കളക്റ്റഡ് 70 pesos ഫ്രം ദ സാലറി ഓഫ് ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് മാസ്റ്റർ തൻ്റെ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരിൽ നിന്നും, എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്നും 70 peso കളക്ട് ചെയ്തു. ദ എംപ്ലോയീസ് കുഡ് നോട്ട് ഡൊണേറ്റ് മച്ച് മോർ എമൗണ്ട്. അവിടുത്തെ ജോലിക്കാർക്ക് അതിൽ കൂടുതൽ പണം സംഭാവന ചെയ്യാൻ കഴിയില്ലായിരുന്നു. സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ദ പോസ്റ്റ് മാസ്റ്റർ ടു കളക്ട് 100 pesos. അതുകൊണ്ട് തന്നെ പോസ്റ്റ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതൽ പണം, അല്ലെങ്കിൽ 100 pesos കളക്ട് ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ദ പോസ്റ്റ് മാസ്റ്റർ? ആ പോസ്റ്റ് മാസ്റ്റർ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? ഇഫ് ഐ വേർ ദ പോസ്റ്റ് മാസ്റ്റർ, ഐ വുഡ് സെൻഡ് ലെഞ്ചോ 100 pesos. ആ പോസ്റ്റ് മാസ്റ്റർ ഞാനായിരുന്നെങ്കിൽ ഞാൻ ലെഞ്ചോയ്ക്ക് 100 pesos അയക്കുമായിരുന്നു. ഐ വുഡ് കളക്ട് സം മോർ എമൗണ്ട് ഫ്രം ദ പീപ്പിൾ ഹൂ കം ടു ദ പോസ്റ്റ് ഓഫീസ്. കൂടുതൽ പണത്തിനായി പോസ്റ്റ് ഓഫീസിൽ വരുന്ന ആളുകളിൽ നിന്നുകൂടി പണം ഞാൻ ശേഖരിക്കുമായിരുന്നു. വൈ ഡിഡ് ഇൻ ലെഞ്ചോ ഷോ എനി സർപ്രൈസ് വെൻ ഹി ഗോട്ട് മണി? ലെഞ്ചോയ്ക്ക് പണം ലഭിച്ചപ്പോൾ അയാൾ ഒരു അതിശയവും, അല്ലെങ്കിൽ അത്ഭുതവും പ്രകടിപ്പിച്ചില്ല. എന്തുകൊണ്ട്? ലെഞ്ചോ ഹാസ് സ്ട്രോങ് ബിലീഫ് ഇൻ ഗോഡ് ആൻഡ് ഹി വാസ് ഷുവർ ദാറ്റ് ഗോഡ് വിൽ സെൻഡ് ഹിം മണി. ലെഞ്ചോയ്ക്ക് ദൈവത്തിൽ ശക്തമായ വിശ്വാസമുണ്ടായിരുന്നു. അയാൾക്ക് ഉറപ്പായിരുന്നു ദൈവം അയാൾക്ക് പൈസ അയച്ചു കൊടുക്കും എന്നത്. സോ ഹി വാസ് നോട്ട് സർപ്രൈസ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് യാതൊരു അത്ഭുതവും ഉണ്ടായില്ല. വാട്ട് വാസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ? പോസ്റ്റ് മാസ്റ്ററുടെ പ്രതീക്ഷ എന്തായിരുന്നു? ഡിഡ് ഇറ്റ് കം ട്രൂ? അത് സത്യമായോ? പോസ്റ്റ് മാസ്റ്റർ തോട്ട് ദാറ്റ് ലെഞ്ചോ വുഡ് ബി ഹാപ്പി ആൻഡ് ഹി വുഡ് താങ്ക് ഗോഡ് ഫോർ സെൻഡിങ് ദ എമൗണ്ട്. പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചത് ലെഞ്ചോയ്ക്ക് സന്തോഷമാവും, അയാൾ ദൈവത്തിന് നന്ദി പറയും, പണം അയച്ചതിന് അയാൾ ദൈവത്തിന് നന്ദി പറയും എന്നാണ് പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചത്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് കം ട്രൂ. പക്ഷേ അത് നടന്നില്ല, അത് സത്യമായില്ല. ലെഞ്ചോ ബിക്കെയിം ആംഗ്രി വെൻ ഹി സോ 70 pesos. 70 pesos കണ്ടപ്പോൾ
ലെഞ്ചോയ്ക്ക് ദേഷ്യമാണ് വന്നത്. വൈ വാസ് ലെഞ്ചോ ആംഗ്രി? ലെഞ്ചോയ്ക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? ലെഞ്ചോ വാസ് ഷുവർ ദാറ്റ് ഗോഡ് വുഡ് സെൻഡ് ഹിം 100 pesos, ബട്ട് ഹി ഗോട്ട് ഓൺലി 70 pesos. ലെഞ്ചോയ്ക്ക് ഉറപ്പായിരുന്നു ദൈവം അദ്ദേഹത്തിന് 100 pesos അയക്കുമെന്നത്. എന്നാൽ അദ്ദേഹത്തിന് കിട്ടിയത് 70 pesos മാത്രമായിരുന്നു. ഹി തോട്ട് ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ഗ്രാബ്ഡ് 30 pesos. അപ്പോൾ അയാൾ ചിന്തിച്ചത് പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാർ 30 pesos അയാളിൽ നിന്നും എടുത്തു എന്നാണ്. സോ ലെഞ്ചോ വാസ് ആംഗ്രി. അതുകൊണ്ട് ലെഞ്ചോയ്ക്ക് ദേഷ്യം വന്നു. ദ ആക്ഷൻസ് ഓഫ് ലെഞ്ചോ ആഫ്റ്റർ കൗണ്ടിങ് ദ മണി ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡീറ്റെയിൽ. നെറേറ്റ് വാട്ട് ഹീ ഡിഡ് ഇൻ ദ കറക്റ്റ് ഓർഡർ. പണം എണ്ണി നോക്കിയതിന് ശേഷം ലെഞ്ചോ ചെയ്ത കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അവ കൃത്യമായ ഓർഡറിൽ വിവരിക്കുക. ഫസ്റ്റ് ഹി വെന്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ആദ്യം അയാൾ ജനലരികിലേക്ക് പോയി പേപ്പറും ഇങ്കും ചോദിച്ചു വാങ്ങിച്ചു. ദെൻ ഹി സാറ്റ് ഓൺ എ ചെയർ ആൻഡ് ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. അതിനുശേഷം അയാൾ ഒരു കസേരയിലിരുന്ന് ഒരു ലെറ്റർ, ഒരു കത്ത് എഴുതാൻ തുടങ്ങി. ആഫ്റ്റർ ഫിനിഷ്ഡ് റൈറ്റിംഗ് ഹി ബോട്ട് എ സ്റ്റാമ്പ്. കത്ത് എഴുതി തീർന്ന ശേഷം അയാൾ പോയി സ്റ്റാമ്പ് വാങ്ങിച്ചു. ഹി ഫിക്സ്ഡ് ദ സ്റ്റാമ്പ് ഓൺ ദ എൻവലപ്പ്. അതിനുശേഷം അയാൾ ആ എൻവലപ്പിൽ, കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ചു. ഫൈനലി ഹി പുട്ട് ദ ലെറ്റർ ഇൻ ടു ദ മെയിൽ ബോക്സ്. അവസാനം അയാൾ ആ ലെറ്റർ മെയിൽ ബോക്സിൽ, തപാൽ പെട്ടിയിൽ ഇട്ടു. വാസ് ലെഞ്ചോ ഗ്രീഡി? ഹൗ ഡു യു ഡിസ്ക്രൈബ് ഹിം? ലെഞ്ചോ ഒരു അത്യാഗ്രഹിയായ മനുഷ്യനായിരുന്നു. നിങ്ങൾ അതെങ്ങനെയാണ് വിശദമാക്കുന്നത്? ലെഞ്ചോ വാസ് നോട്ട് എ ഗ്രീഡി മാൻ. ലെഞ്ചോ ഒരിക്കലും ഒരു അത്യാഗ്രഹിയായ മനുഷ്യനായിരുന്നില്ല. ഹി വാസ് വെരി ഇന്നസെൻറ്റ് ആൻഡ് ഹാഡ് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. അയാൾ വളരെ നിഷ്കളങ്കനും ദൈവത്തിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളുമായിരുന്നു. ഹി ബിലീവ്ഡ് ദാറ്റ് ഗോഡ് വുഡ് ഹെൽപ്പ് ഹിം ഇൻ ഹിസ് മിസറീസ്. അയാൾ വിചാരിച്ചിരുന്നത്, അയാൾ ശക്തമായി വിശ്വസിച്ചിരുന്നത് തൻ്റെ കഷ്ടപ്പാടിൽ ദൈവം തന്നെ സഹായിക്കുമെന്നാണ്. സോ ഹി ആസ്ക്ഡ് ഗോഡ് ടു സെൻഡ് ഹിം 100 pesos ടു സോ ഹിസ് ഫീൽഡ് ആൻഡ് ടു ലിവ് ടിൽ ദ ക്രോപ്പ് കംസ്. അതുകൊണ്ട് തന്നെ തൻ്റെ ചോളപ്പാടം വീണ്ടും ഉഴുതുമറിക്കുന്നതിനും വിളവുണ്ടായി വരുന്നതുവരെ അയാൾക്ക് ജീവിക്കാൻ വേണ്ടി 100 peso ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഹി ഈസ് റെഡി ടു വർക്ക് ഹാർഡ് എഗെയിൻ. വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ, വീണ്ടും കഷ്ടപ്പെടാൻ, അധ്വാനിക്കാൻ അയാൾ തയ്യാറുമായിരുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റ്സ് റിവ്യൂ ദ സ്റ്റോറി എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് വുഡ് ബി ദ പോസ്റ്റ് മാസ്റ്റേഴ്സ് ഫീലിംഗ് വെൻ ഹി റീഡ് ലെഞ്ചോസ് സെക്കൻഡ് ലെറ്റർ? ലെഞ്ചോയുടെ രണ്ടാമത്തെ ലെറ്റർ വായിച്ചപ്പോൾ പോസ്റ്റ് മാസ്റ്റർക്കുണ്ടായ വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കാം? പോസ്റ്റ് മാസ്റ്റർ ഫെൽറ്റ് വെരി ബാഡ് വെൻ ഹി റെഡ് ലെഞ്ചോസ് സെക്കൻഡ് ലെറ്റർ. ലെഞ്ചോയുടെ രണ്ടാമത്തെ കത്ത് വായിച്ചപ്പോൾ പോസ്റ്റ് മാസ്റ്റർക്ക് വളരെ വിഷമമുണ്ടായി. ലെഞ്ചോ കോൾഡ് ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ആസ് എ ബഞ്ച് ഓഫ് ക്രൂക്സ്. ലെഞ്ചോ പോസ്റ്റ് ഓഫീസിലെ എംപ്ലോയീസിനെ വിളിച്ചത് കള്ളന്മാരുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ സൂത്രശാലികളായ ആളുകളുടെ ഒരു കൂട്ടം എന്നാണ്. പോസ്റ്റ് മാസ്റ്റർ ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു ഹെൽപ്പ് ലെഞ്ചോ. ലെഞ്ചോയെ സഹായിക്കാനായി പോസ്റ്റ് മാസ്റ്റർ വളരെയധികം ശ്രമിച്ചു. ബട്ട് ലെഞ്ചോ വാസ് നോട്ട് ഹാപ്പി. പക്ഷേ ലെഞ്ചോയ്ക്ക് സന്തോഷമുണ്ടായില്ല. ദി പോസ്റ്റ് മാസ്റ്റർ കുഡ് നോട്ട് ഫോർസി ദ ഫീലിംഗ് ഓഫ് ലെഞ്ചോ വെൻ ഹി റിസീവ് 70 pesos. 70 peso കിട്ടുന്ന സമയത്ത് ലെഞ്ചോയ്ക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ അയാളുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും എന്ന് മുൻകൂട്ടി കാണാൻ പോസ്റ്റ് മാസ്റ്റർക്ക് കഴിഞ്ഞില്ല. വൈ ഡിഡ് ലെഞ്ചോ തിങ്ക് ദാറ്റ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്? പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാർ
കള്ളന്മാരുടെ ഒരു കൂട്ടമാണെന്ന് ലെഞ്ചോ വിചാരിക്കാൻ കാരണം എന്താണ്? ലെഞ്ചോ ബിലീവ്ഡ് ദാറ്റ് ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ല എന്ന് ലെഞ്ചോ വിശ്വസിച്ചു. ഹി വാസ് ഷുവർ ദാറ്റ് ഗോഡ് സെൻഡ് ഹിം 100 pesos ആൻഡ് ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ടുക്ക് 30 pesos ഫ്രം ഇറ്റ്. അയാൾക്ക് ഉറപ്പായിരുന്നു, ദൈവം അയാൾക്ക് 100 pesos അയച്ചു കൊടുത്തു. പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാർ അതിൽ നിന്നും 30 pesos എടുത്തു മാറ്റിയതാണ് എന്നാണ് അയാൾ ഉറച്ചു വിശ്വസിച്ചത്. സോ ലെഞ്ചോ തോട്ട് ദാറ്റ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. അതുകൊണ്ടാണ് ലെഞ്ചോ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാർ കള്ളന്മാരുടെ ഒരു കൂട്ടമാണ് എന്ന് വിചാരിക്കാൻ കാരണം. പിക്ക് ഔട്ട് ദ സെന്റൻസസ് ഇൻ ദ സ്റ്റോറി ദാറ്റ് ഷോ ലെഞ്ചോസ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ലെഞ്ചോയ്ക്ക് ദൈവത്തിലുള്ള ശക്തമായ വിശ്വാസം കാണിക്കുന്ന വാചകങ്ങൾ കഥയിൽ നിന്നും എടുത്തെഴുതുക. ആൾ ത്രൂ ദ നൈറ്റ് ലെഞ്ചോ തോട്ട് ഓൺലി ഓഫ് ഹിസ് വൺ ഹോപ്പ് ഗോഡ്. ആ രാത്രി മുഴുവൻ ലെഞ്ചോ വിചാരിച്ചത് ദൈവത്തെക്കുറിച്ചായിരുന്നു, തൻ്റെ ഒരേ ഒരു പ്രതീക്ഷയായ ദൈവത്തെക്കുറിച്ചായിരുന്നു. ദ ഫോളോയിങ് സൺഡേ അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. തൊട്ടടുത്ത ഞായറാഴ്ച രാവിലെ തന്നെ അയാൾ ഒരു കത്തെഴുതാൻ തുടങ്ങി. ഇറ്റ് വാസ് നത്തിങ് ലെസ് ദാൻ എ ലെറ്റർ ടു ഗോഡ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ദൈവത്തിനുള്ള ഒരു കത്തായിരുന്നു. ലെഞ്ചോ ഷോവ്ഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി, സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. പൈസ കണ്ടപ്പോൾ ലെഞ്ചോയ്ക്ക് യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല, അയാളുടെ ആത്മവിശ്വാസം അത്രയ്ക്കധികമായിരുന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് ഒരിക്കലും ഒരു തെറ്റുപറ്റില്ല. ഇതെല്ലാം ലെഞ്ചോയ്ക്ക് ദൈവത്തിലുള്ള വിശ്വാസം കാണിക്കുന്ന സെന്റൻസുകളാണ്. ഇതുകൂടാതെ ദ ടു ലെറ്റേഴ്സ് റിട്ടൺ ബൈ ലെഞ്ചോ ടു ഗോഡ്. ലെഞ്ചോ ദൈവത്തിനെഴുതിയ മറ്റ് 2 കത്തുകളുമുണ്ടല്ലോ, അവയും ലെഞ്ചോയ്ക്ക് ദൈവത്തിലുള്ള അത്യധികമായ വിശ്വാസത്തെ കാണിക്കുന്നവയാണ്. യൂഷ്വലി വി എൻജോയ് റെയിൻ. സാധാരണയായി നമ്മൾ മഴ ആസ്വദിക്കാറുണ്ട്. ദർ ആർ ടൈംസ് വെൻ വി കേഴ്സ് ദ റെയിൻ ടു. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ മഴയെ ശപിക്കാറുമുണ്ട്. ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസ്? ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് അത്തരം എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാമോ? യെസ്, ദർ ആർ ടൈംസ് വെൻ വി കേഴ്സ് ദ റെയിൻ. നമ്മൾ മഴയെ ശപിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് 2 years ഡ്യൂറിംഗ് മൺസൂൺ കേരള ഫേസ്ഡ് ഹെവി റെയിൻ ആൻഡ് ഫ്ലഡ്. കഴിഞ്ഞ 2 വർഷങ്ങളിലും മൺസൂൺ സമയത്ത് കേരളം കനത്ത മഴയും പ്രളയവുമാണ് നേരിട്ടത്. വി ഹാഡ് സീൻ ദ ന്യൂസ് ഓഫ് ഫ്ലഡ് ആൻഡ് സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ TV, ന്യൂസ് പേപ്പേഴ്സ്, സോഷ്യൽ മീഡിയ എക്സെട്ര. TVയിലും പത്രത്തിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ആളുകളുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും, ഫ്ലഡിൻ്റെ സമയത്ത്, പ്രളയത്തിൻ്റെ സമയത്ത് ആളുകൾക്കുണ്ടായ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നമ്മൾ കണ്ടതാണ്. വി കനോട്ട് എൻജോയ് റെയിൻ വെൻ ഇറ്റ് കോസസ് ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് ആൻഡ് മിസറീസ് ടു മെനി പീപ്പിൾ. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരിതങ്ങളിൽ ആളുകൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും മഴ ആസ്വദിക്കാൻ കഴിയില്ല. ആഫ്റ്റർ പോസ്റ്റിംഗ് ദ സെക്കൻഡ് ലെറ്റർ ടു ഗോഡ്, ലെഞ്ചോ റിട്ടേൺ ഹോം ആൻഡ് നെറേറ്റഡ് ആൾ ദ ഇവൻസ് ടു ഹിസ് വൈഫ്. റൈറ്റ് ദം ഡൗൺ. രണ്ടാമത്തെ കത്ത്, ദൈവത്തിനുള്ള രണ്ടാമത്തെ കത്ത് പോസ്റ്റ് ചെയ്ത ശേഷം ലെഞ്ചോ വീട്ടിലേക്ക് മടങ്ങി വന്ന് തൻ്റെ ഭാര്യയോട് അന്ന് നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുകയാണ്. അത് എങ്ങനെ എഴുതാം? വുമൺ, ടുഡേ ഐ ഗോട്ട് എ റിപ്ലൈ ഫ്രം ഗോഡ്. ഇന്ന് എനിക്ക് ദൈവത്തിൽ നിന്നും മറുപടി കത്ത് കിട്ടി. മേഴ്സിഫുൾ ഗോഡ് ഹാഡ് സെൻഡ് ദ മണി വി ആസ്ക്ഡ്. ദയാലുവായ ദൈവം നമ്മൾ ആവശ്യപ്പെട്ട പണം നമുക്ക് അയച്ചു തന്നു. ബട്ട് വെൻ ഐ കൗണ്ടഡ് ദ മണി ദർ വാസ് ഓൺലി 70 pesos. പക്ഷേ
പൈസ ഞാൻ എണ്ണി നോക്കിയപ്പോൾ അതിൽ 70 പെസോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ദൈവത്തിന് ഒരിക്കലും ഒരു തെറ്റ് പറ്റില്ല. ഐ തിങ്ക് ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ് ടുക്ക് 30 പെസോസ്. എനിക്ക് തോന്നുന്നത് ആ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാർ 30 പെസോസ് എടുത്തു മാറ്റി എന്നാണ്. ദ ആർ എ ബഞ്ച് ഓഫ് ക്രൂക്സ്. അവർ വലിയ കള്ളന്മാരാണ്. ഐ റോട്ട് അനദർ ലെറ്റർ ടു ഗോഡ് ഫോർ ദ ബാലൻസ് എമൗണ്ട്. ബാക്കി പണം കൂടി തരാൻ വേണ്ടി ഞാൻ ദൈവത്തിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ദിസ് ടൈം ഐ ആസ്ക്ഡ് ദ ഗോഡ് നോട്ട് ടു സെൻഡ് ദ മണി ബൈ മെയിൽ. ഇത്തവണ ഞാൻ ദൈവത്തോട് പറഞ്ഞു പൈസ അയക്കുമ്പോൾ അത് തപാൽ വഴി അയക്കണ്ട എന്ന്. ദി പോസ്റ്റ് മാസ്റ്റർ റൈറ്റ്സ് എ റിപ്ലൈ ടു ലെഞ്ചോസ് സെക്കൻഡ് ലെറ്റർ. ലെഞ്ചോയുടെ രണ്ടാമത്തെ കത്തിന് പോസ്റ്റ് മാസ്റ്റർ ഒരു മറുപടി എഴുതുന്നു. ഇമാജിൻ ആൻഡ് റൈറ്റ് ഡൗൺ ദ ലെറ്റർ. ആ ലെറ്റർ എങ്ങനെയായിരിക്കും ഒന്ന് സങ്കല്പിച്ച് എഴുതി നോക്കൂ. ഒരു ലെറ്റർ എഴുതുമ്പോൾ ആദ്യം തീയതിയും സ്ഥലവും വെക്കണം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ തീയതിയാണ് വെച്ചിട്ടുള്ളത്, 2020 നവംബർ 2. സ്ഥലം ഹെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം സ്വർഗത്തിലാണുള്ളത് എന്നാണല്ലോ നമ്മുടെ എല്ലാം വിശ്വാസം. അതുകൊണ്ട് ഹെവൻ. ഡിയർ ലെഞ്ചോ, പ്രിയപ്പെട്ട ലെഞ്ചോ, ഐ ഗോട്ട് യുവർ സെക്കൻഡ് ലെറ്റർ. എനിക്ക് നിങ്ങളുടെ രണ്ടാമത്തെ കത്ത് കിട്ടി. ഐ ആം വെരി സാഡ് ദാറ്റ് യു ഡോണ്ട് ട്രസ്റ്റ് ദ എംപ്ലോയീസ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. നിങ്ങൾ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരെ ഒട്ടും വിശ്വസിക്കുന്നില്ല എന്നതറിഞ്ഞ് എനിക്ക് വലിയ വിഷമമുണ്ട്. ദേ ആർ ഇന്നസെൻ്റ്. അവർ വളരെ നിഷ്കളങ്കരാണ്. ആക്ച്വലി ഐ സെൻറ്റ് 70 പെസോസ് ഓൺലി. സത്യത്തിൽ ഞാൻ 70 പെസോസ് മാത്രമേ അയച്ചിരുന്നുള്ളൂ. പ്ലീസ് സ്റ്റാർട്ട് യുവർ വർക്ക് വിത്ത് 70 പെസോസ്. ആ 70 പെസോസ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലികൾ തുടങ്ങും. ദ ബാലൻസ് എമൗണ്ട് വിൽ ബി സെൻഡ് നെക്സ്റ്റ് മന്ത്. ബാക്കിയുള്ള പൈസ ഞാൻ അടുത്ത മാസം അയച്ചു തരാം. ദിസ് ഈസ് മൈ വേർഡ്. ഇത് എൻ്റെ വാക്കാണ്. വിത്ത് ലവ് ഗോഡ്. സ്നേഹത്തോടെ ദൈവം. സത്യത്തിൽ ദൈവം എന്ന പേരിൽ കത്തെഴുതുന്നത് പോസ്റ്റ് മാസ്റ്റർ ആണല്ലോ. പോസ്റ്റ് മാസ്റ്റർക്ക് അടുത്ത മാസം ശമ്പളം കിട്ടിയാലേ ബാക്കിയുള്ള പൈസ അയക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ ഒരു കത്തെഴുതിയത്. ലെറ്റർ ടു ഗോഡ് എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.